നമ്മുടെ കർത്താവും ദൈവവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവരെയും അറിയിക്കുന്നു. ബൈബിളും ചരിത്രവും അതിന്റെ മൂന്നാം ഭാഗത്തിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു തന്റെ ബാല്യകാലത്തിൽ വളർന്നു വന്ന ഭവനം ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. രണ്ടാമത്, യേശുക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന പത്രോസിന്റെ ഭവനം, അതുപോലെ കഫർനഹവും പട്ടണവും, അതും ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. അതേപോലെ പീലാത്തോസ്, യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ വിധിച്ച പീലാത്തോസ് ജീവിച്ചിരുന്നു, അല്ല അങ്ങനെ വ്യക്തി ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിപ്പോൾ തന്നെ പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പീലാത്തോസിന്റെ പേര് കൊത്തിയ ഒരു കല്ലിന്റെ ഒരു ഭാഗമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് മൂന്ന് കാര്യമാണ് പ്രധാനമായിട്ടും. തിബരിയാസ്, പൊന്തിയോസ് പീലാത്തോസ്. ഗവേഷകർ ഇത് കണ്ടെത്തുന്നത് കൈസരയിലുള്ള റോമൻ തിയേറ്ററിൽ നിന്നാണ്. അവർ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം, പട്ടണത്തിൽ പണിത ഒരു ടെമ്പിളിൽ തിബരിയാസിന്റെ ബഹുമാനാർത്ഥം പൊന്തിയോസ് പീലാത്തോസ്, യഹൂദനാട് ഭരിക്കുന്ന പൊന്തിയോസ് പീലാത്തോസ് അല്ലെങ്കിൽ പ്രീഫെക്ട് ഓഫ് ജൂഡിയ എന്ന നിലവാരത്തിലാണ് അത് കൊത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ചില പ്രധാനപ്പെട്ട പൊതു കെട്ടിടങ്ങൾ പണിയുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്തവരുടെ പേരൊക്കെ കല്ലിൽ കൊത്തിവെക്കുന്നത് പതിവാണ് ഇപ്പോഴും. ആ നിലവാരത്തിൽ ഒന്നാം നൂറ്റാണ്ടിൽ കൊത്തിവെക്കപ്പെട്ട ഒരു കല്ലിൻ്റെ അവശിഷ്ടമാണ് ഗവേഷകർ കണ്ടെത്തിയത്. നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 3:1 തിബരിയാസ് കൈസറിന്റെ 15 പൊന്തിയോസ് പീലാത്തോസ് യഹൂദ നാട് വാഴുമ്പോൾ എന്ന് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. ഇപ്പം തിബരിയാസ് എന്ന പേരും തിബരിയാസ് കൈസറിന്റെ കാലത്താണ് പീലാത്തോസ് നാട് വാണത്, യഹൂദ നാട് വാണത് എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതേ കാര്യം നമുക്ക് ഈ കിട്ടിയ തെളിവിൽ, ഗവേഷകർ കണ്ടെത്തിയ, അവർ എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ കണ്ടെത്തിയ തെളിവിൽ നമുക്ക് കാണാൻ സാധിക്കും. തിബരിയാസിന്റെ പേര് അതിലുണ്ട്, പൊന്തിയോസ് പീലാത്തോസിന്റെ പേരും അതിലുണ്ട്. അപ്പോൾ പീലാത്തോസ് ഒരു കഥാപാത്രമല്ല, ഒരു ചരിത്ര പുരുഷനാണ് എന്ന് വ്യക്തമാവുന്നു. പലരും ബൈബിളിനെ ഒരു കഥാപുസ്തകമായിട്ട് കാണുന്ന നിരീശ്വരവാദികളുണ്ട്. യേശുക്രിസ്തു ജീവിച്ചിരുന്നതിന് തെളിവില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ നിമിത്തമാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ ഓരോരോ വീഡിയോസ് ചെയ്യുന്നത്. കാരണം പലരും ഈ ഇങ്ങനെയുള്ള ആളുകളുടെ കള്ളത്തരങ്ങൾ കേട്ട്, നിരീശ്വരവാദികൾ, യുക്തിവാദികളൊക്കെ ബൈബിളിനെതിരായിട്ട് പറയുന്ന കള്ളത്തരങ്ങൾ കേട്ട് പല ക്രൈസ്തവരും, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച പലരും നിരീശ്വരവാദത്തിലൂടെയൊക്കെ മാറിപ്പോകുന്നുണ്ട് സത്യം അറിയാതെ. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് കഥകളല്ല, നടന്ന ചരിത്രമാണ് എന്ന് അനേകർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ബൈബിൾ ഗിക്സ് എന്ന പേരുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഇതിനു മുമ്പുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അനേക തെളിവുകളുണ്ട്, അത് ഇനിയും വരും ദിവസങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നു. രണ്ടാമത്, നിങ്ങളിപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കഫർനഹൂം പട്ടണമാണ്. ഇന്നത് ടൂറിസ്റ്റ് സൈറ്റാണ്, യേശുക്രിസ്തുവിന്റെ നഗരം എന്നറിയപ്പെടുന്ന പട്ടണമാണ്. നമ്മൾ ബൈബിൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുക്രിസ്തു പരിസ്ഥിതി ശുശ്രൂഷയുടെ ആരംഭത്തിൽ നസറത്ത് വിട്ട് കഫർനഹൂമിൽ ചെന്ന് പാർത്തു എന്ന് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ബൈബിൾ വാക്യങ്ങൾ കാണാവുന്നതാണ്, ഞാനത് എടുത്തു പറയുന്നില്ല, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ കഫർനഹൂം കർത്താവിന്റെ പട്ടണമായിട്ടാണ് കരുതപ്പെടുന്നത്. ഈ കഫർനഹൂമിൽ വെച്ച് കർത്താവ് അനേക അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കഫർനഹൂമിൽ പള്ളിയിൽ പോയി യേശുക്രിസ്തു ഉപദേശിച്ചു. അതിനുശേഷം നമ്മൾ മർക്കോസിന്റെ സുവിശേഷം നമ്മളത് കാണുന്നു. അതിനുശേഷം കർത്താവ് പത്രോസിന്റെ ഭവനത്തിൽ വന്ന് പത്രോസിന്റെ അമ്മായിയമ്മയെ, പണി പിടിച്ച് കിടക്കുന്ന അമ്മായിയമ്മയെ യേശുക്രിസ്തു സൗഖ്യമാക്കി.
നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തു പള്ളിയിൽ പോയി ഉപദേശിച്ചു എന്ന് പറഞ്ഞുവല്ലോ. ആ പള്ളി, ആ സിനഗോഗ് പിൽക്കാലത്ത് തകർന്നുപോയി. ആ സ്ഥാനത്ത് എ.ഡി. 4-ാം നൂറ്റാണ്ടിൽ പണിയപ്പെട്ട മറ്റൊരു സിനഗോഗിൻ്റെ ഭാഗമാണ് നിങ്ങളിപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇതേ കഫർനഹൂം പട്ടണത്തിൽ ബന്ധപ്പെട്ടാണ് യേശുക്രിസ്തു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ഉപദേശം കഠിനമെന്ന് പറഞ്ഞ് പലരും യേശുവിനെ പിൻപറ്റിയവർ മാറിപ്പോയപ്പോൾ യേശുക്രിസ്തു ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ട്? പത്രോസ് ഉടൻ പറയും, നിത്യജീവ മൊഴികൾ നിന്റെ പക്കലുണ്ട്. അപ്പോൾ ആ അങ്ങനെയുള്ള വളരെ സുപ്രധാനമായ സംഭവങ്ങൾ നടക്കുന്ന പട്ടണമാണ് കഫർനഹൂം പട്ടണം. നിങ്ങളിപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്രോസിൻ്റേത് എന്ന് കരുതുന്ന ഭവനമാണ്. നമുക്കറിയാം, ബൈബിളിൽ നമുക്കൊരു കാര്യം അറിയാം, കഫർനഹൂം പട്ടണത്തിലാണ് പത്രോസ് താമസിച്ചിരുന്നത്. ബാക്കി നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടല്ലോ. കഫർനഹൂം പട്ടണം ഒരു മീൻപിടുത്തത്തിൻ്റെ ഒരു പട്ടണമാണ്. പത്രോസ് ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. നിങ്ങളിപ്പോൾ കാണുന്ന ഈ വീട് ഇന്നത്തെ ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് ആ നിലവാരത്തിൽ തന്നെ മൂടി പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് പത്രോസിൻ്റെ ഭവനമാണെന്ന് കരുതാനുള്ള കാരണം, ഗവേഷകർ ഈ സ്ഥലം ഖനനം നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഈ വീടിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മതിലുകൾ അല്ലെങ്കിൽ അതിൻ്റെ ചുവരുകളൊക്കെ 1-ാം നൂറ്റാണ്ടിൽ പണിത ചുവരുകളാണ്. മാത്രമല്ല, നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും, ആ ചുവരുകൾ ചേർന്ന് ഒരു ചർച്ചിൻ്റെ കോമ്പൗണ്ട് പോലെ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബൈബിളിൽ നമുക്കൊരു കാര്യം വ്യക്തമാണ്, 1-ാം നൂറ്റാണ്ടിൽ സഭ കൂടി വന്നിരുന്നത് ഭവനങ്ങളിലായിരുന്നു. ഇന്ന് നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് ഭവനങ്ങളിൽ ഇരുന്ന് ആരാധിക്കുന്നത് പോലെ 1-ാം നൂറ്റാണ്ടിൽ അവർ ഒരുമിച്ച് കൂടിയത് വീടുകളിലായിരുന്നു. അപ്പോൾ ഈ വീട് ഒരു ചർച്ചിൻ്റെ ഭാഗമായിരുന്നുവെന്ന് കണ്ടെത്തുവാനിടയെ തീർന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇതൊന്നുമല്ല, ആ ചുവരുകളിൽ ചില എഴുത്തുകൾ കണ്ടെത്തി. അതിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പേരും പത്രോസിൻ്റെ പേരും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് ഈ തെളിവുകളെല്ലാം കൂടെ കൂട്ടിമുട്ടുന്നത് ഇത് പത്രോസിൻ്റെ ഭവനമായിരുന്നു എന്നതാണ്. കാരണം കഫർനഹൂം പട്ടണത്തിൽ, കഫർനഹൂം ചെറിയൊരു പട്ടണമാണ്, അവിടെ പത്രോസിൻ്റെ വീട്, അന്നത്തെ സഭ കൂടി വന്നിരുന്നത് വീടുകളിലായിരുന്നു. പുളേശ്വര ശിഷ്യനായിരുന്ന പത്രോസിൻ്റെ ഭവനത്തിൽ സഭ കൂടി വരാൻ വളരെ സാധ്യതയുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ ചുവരുകളിൽ പത്രോസിൻ്റെ പേരും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് പത്രോസിൻ്റെ ഭവനമായിരുന്നെന്ന് മനസ്സിലാക്കാൻ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നു. അടുത്തായിട്ട് ഞങ്ങൾ കാണുന്നത് യേശുക്രിസ്തു 30-ാമത്തെ വയസ്സ് വരെ വളർന്നു വന്ന നസ്രയത്തിലെ ഭവനമാണ്. ഇത് കർത്താവിൻ്റെ ഭവനമാണ് എന്ന് ചിന്തിക്കാനുള്ള കാരണങ്ങൾ, ആദ്യമായിട്ട് ഇത് കണ്ടെത്തുന്നത് 1880-കളിലാണ്. എന്നാൽ പിൽക്കാലത്ത്, പിന്നീടാണ് ഇത് 1-ാം നൂറ്റാണ്ടിൽ പണിത ഒരു ഭവനമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് ഇടയായത്. എന്തുകൊണ്ടാണ് ഇത് യേശുവിൻ്റെ ഭവനം എന്ന് പറയുന്നത്? 3 കാരണങ്ങളാണ്. 1-ാമത്തെ കാരണം, 7-ാം നൂറ്റാണ്ട് വരെ ബൈസാന്റിയൻ എംപയർ ആണ് ഈ സ്ഥലം ഭരിച്ചിരുന്നത്. അവർ ഈ ഭവനത്തെയും ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ശവക്കല്ലറയും മൊസൈക്ക് വെച്ച് അലങ്കരിച്ചിരുന്നു. ഒരു ചർച്ചും പണിതിരുന്നു. ആ ചർച്ചിനെ ചർച്ച് ഓഫ് ന്യൂട്രീഷ്യൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ 8-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ആ ചർച്ച് തകർന്നു, ബൈസന്റിൻ എംപയർ തകർന്നു. പിന്നീട് ക്രൂസേഡേഴ്സ് വരുന്നു, അവരിതിനെ വീണ്ടും പണിതു, വീണ്ടും അതിനെ ഡെക്കറേറ്റ് ചെയ്ത് മനോഹരമായ അവസ്ഥയിലാക്കി. ഇതൊക്കെ കാണിക്കുന്നത് നസ്രയത്തിലെ ഈ ഭവനത്തിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നുവെന്ന് കാണിക്കുന്നു. 2 രാജാക്കന്മാരുടെ കാലത്തും, രാജാക്കന്മാർ വ്യക്തികളല്ല, അവരുടെ ആ പീരീഡ് ഉദ്ദേശിച്ച് കാലഘട്ടങ്ങളിലും ഈ ഭവനത്തിനും ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സഭയ്ക്കും വളരെ പ്രാധാന്യം ഇവർ കൊടുത്തിരുന്നു. മാത്രമല്ല, ഇവരതിനെ ഡെക്കറേറ്റ് ചെയ്തിരുന്നു. അടുത്തൊരു തെളിവെന്ന് പറയുന്നത് 760 എഴുതിയ ഒരു ടെക്സ്റ്റിൽ, അതൊരു ബിഷപ്പ് പറയുന്നത് നസ്രത്തിൽ കർത്താവ് വളർന്ന ഭവനവുമായിട്ട് ബന്ധപ്പെട്ട്
ഒരു സഭയുണ്ടെന്നും അങ്ങോട്ടേക്ക് ആളുകൾ തീർത്ഥാടനമായിട്ട് പോകാറുണ്ട് എന്നും ഒരു ബിഷപ്പ് എഴുതിയ ഒരു ടെക്സ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഭവനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സഭ ഉണ്ടായിരുന്ന ഈ ഭവന ഈ കാണപ്പെടുന്ന ഭവനത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രമല്ല ഈ രാജാക്കന്മാർ ഈ ഭവനത്തിനോട് പ്രാധാന്യം കൊടുത്തിരുന്നു, പ്രത്യേകിച്ച് ഭവനമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആ ശവക്കല്ലറയ്ക്ക്. അത് യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ മറിയയുടെ ഭർത്താവായിരുന്ന യോസഫിൻ്റെതാണ് എന്ന് കരുതുന്നു. വിവിധ കാരണങ്ങളാൽ ഇത് കർത്താവ് തൻ്റെ ബാല്യകാലം 30-ാമത്തെ വയസ്സ് വരെ ജീവിച്ച ഭവനമാണ്, വളർന്നു വന്ന ഭവനമാണ് എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ 3 തെളിവുകളാണ് ഈ വീഡിയോയിൽ കണ്ടത്. ഇതിൻ്റെ 1-ാം ഭാഗത്തിൽ ഫറവോനും സൈന്യവും ചെങ്കടലിൽ നശിച്ചതിൻ്റെ തെളിവുകൾ നിങ്ങൾ കണ്ടിരുന്നു. കാണാത്തവർ ബൈബിൾ ഗീക്സ് എന്ന പേജിൽ പോയി അത് കാണുക. ഞങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബൈബിൾ ഗീക്സ് എന്ന് എഴുതിയിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ പേജിൽ കടക്കുവാൻ സാധിക്കും, വീഡിയോകൾ കാണാൻ സാധിക്കും. പേജ് ലൈക്ക് ചെയ്താൽ ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് നിങ്ങളുടെ ടൈം ലൈനിൽ അത് വരികയും ചെയ്യും. അതിൻ്റെ അടുത്ത ഭാഗത്ത് ദാവീദിൻ്റെ നഗരം, ഹിസ്കിയാവിൻ്റെ തുരങ്കം, ഹിസ്കിയാവ് രാജാവ് പണികഴിപ്പിച്ച തുരങ്കം, ശീലോഹാം കുളം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി അനേക തെളിവുകൾ, ചരിത്ര തെളിവുകൾ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ബൈബിൾ സംഭവങ്ങൾ അത് നടന്ന സംഭവങ്ങളാണ്, കഥകളല്ല. ഇന്ന് പല ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചവരാണ് പലപ്പോഴും നിരീക്ഷണവാദത്തിലോട്ട് പോകുന്നത്. കാരണം ഇതൊക്കെ വെറും കഥകളാണെന്ന നുണ വിശ്വസിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ മക്കൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. അവർ അവരെങ്കിലും ചതിക്കപ്പെടാതിരിക്കട്ടെ നുണക്കഥകൾ കേട്ട്. ബൈബിൾ ചരിത്രമാണ്, അത് നടന്ന കാര്യമാണ്, അത് കഥയല്ല. ദൈവമേ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.